സൈസ് കൊണ്ടാണേലും കളർ കൊണ്ടാണേലും നമുക്ക് പെട്ടെന്ന് കണ്ടുതിരിച്ച് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് ഫീമെയിലും ഒരു മെയിലും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബ്രീഡിംഗ് പെയർ ആണ്, ബ്രീഡിംഗ് പെയർ ഒരു ബ്രീഡിംഗ് ഫീമെയിലും ആണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു സുമേഷ്, നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെറ്റ്സ് എന്നാണ്. ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുമ്പഴക്ക് എന്ന റോഡിലായിട്ട് ആനപ്പാറ എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ട മുൻ സബ് ജയിലിൻ്റെ അവിടുന്ന് ഒരു 100 മീറ്റർ മുകളിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് പറയുന്നു എന്നും ഒരേ ടൈപ്പ് ബേഡ്സിനായിട്ട് വീഡിയോ ചെയ്യുന്നു, വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സിനെ കൊണ്ടുവരണം കൊണ്ടുവരണം. നമ്മൾ ഇന്ന് പുതിയ കുറച്ച് വെറൈറ്റിയിൽപ്പെട്ട ബേഡ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് റോസെല്ല, അതുപോലെ തന്നെ സെനഗൽ പാരറ്റ്, റംബ്, അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സാണ്. അതുപോലെ തന്നെ ഗ്രേ പാരറ്റ് ഉൾപ്പെടെ കുറേ ബേഡ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകും. നമ്മൾ ആദ്യം തന്നെ കളർഫുള്ളായിട്ടുള്ളൊരു ബേഡിനാണ് ഇന്ന് തുടക്കം. എൻ്റെ പേര് ഓസ്ട്രേലിയക്കാരന്മാരായ റൊസെല്ല എന്ന് പറയുന്നൊരു ബേഡാണ്. നമ്മുടെ കേരളത്തിൽ പൊതുവെ അധികം ആറയിലും ഇല്ലാത്തൊരു ബേഡാണ് റൊസെല്ല എന്ന് പറഞ്ഞാൽ. നല്ല കിടിലനാണ്, കാണാനാണെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതിൻ്റെ കളറും അതിൻ്റെ മാർക്കിങ്ങും ഒക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല കളർ. ഇന്നത്തെ റെഡ് കളർ വരുന്നത് മെയിലും നോർമൽ കളർ വരുന്നത് യെല്ലോയും മറ്റേ മിക്സ്ഡ് കളർ വരുന്ന ഫീമെയിലുമാണ്. അത് പൊതുവേ നമുക്ക് മെയിലിൻ്റെ ഫീമെയിലെ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. സൈസ് കൊണ്ടാണേലും കളർ കൊണ്ടാണേലും നമുക്ക് പെട്ടെന്ന് കണ്ട് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ട് ഫീമെയിലും ഒരു മെയിലും നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബ്രീഡിംഗ് പെയർ ആണ്, ബ്രീഡിംഗ് പെയർ ഒരു ബ്രീഡിംഗ് ഫീമെയിലും ആണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് പെയർ ആണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പെയറിന് 35,000 രൂപ മാത്രമാണ് വരുന്നത്. ഇപ്പോഴും മാർക്കറ്റ് ഒരു 45,000 മുകളിൽ വിലയുള്ള ബേഡാണ് റൊസെല്ല എന്ന് പറഞ്ഞാൽ. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 35,000 രൂപ. സിംഗിൾ പീസ് കിടക്കുന്ന ഫീമെയിലാണ്, അതിന് വരുന്നത് 17,500 രൂപയാണ്. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കൊനിയോർ വെറൈറ്റിക്കകത്ത് തന്നെ ഏറ്റവും വലുപ്പം കൂടിയ കൊനിയോറാണ് നന്ദയ കൊനിയോർ എന്ന് പറയും. നന്ദയ കൊനിയോർ എന്നാണ് അതിന് പറയുന്നത്. നമ്മുടെ കഴിക്കല് ഈ ഹാൻസ് മക്കാവിൻ്റെ ഒക്കെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അതാണ്. അത് നോർമൽ കൊനിയോർ തന്നെയാണ്. ഇതുവരെയാണ് നന്ദയ കൊനിയോർ. കൊനിയോർ വെറൈറ്റിക്കകത്ത് ഏറ്റവും ലാർജസ്റ്റ് കൊനിയോറാണ്. ഇതും ഒരു ബ്രീഡിംഗ് പെയർ തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബേഡിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹെവി സൈന ഏകദേശം ഒരു സൺകൊനിയോറിൻ്റെയൊക്കെ 3.5 വലിപ്പമുള്ള ബേഡാണ് ഈ നന്ദയ കൊനിയോർ എന്ന് പറഞ്ഞാൽ. നല്ല പോലെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന റെഡി ടു ബ്രീഡിംഗ് ആണ്. കാരണം എഗ് ചെയ്യാൻ പരുവായി ബോക്സ് കയറിക്കൊണ്ടിരിക്കുന്ന ബേഡാണിത്, മേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 30,000 രൂപ മാത്രമാണ് വില വരുന്നത്. ഒരു പേരിന് 30,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ അതും വെറൈറ്റി ആയിട്ടുള്ള ബ്രീഡാണ് സെനഗൽ പാരറ്റ് എന്ന് പറയുന്നത്. അതും ഗ്യാരൻ്റി ബ്രീഡിംഗ് പേരാണ്. നമ്മുടെ ഇതിൻ്റെ ബ്രീഡിംഗ് ജീഡിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഒരു തവണ ബ്രീഡായിട്ടുള്ളൊരു പേരാണ്. നല്ലപോലെ കേരളത്തിൽ ബ്രീഡായിക്കൊണ്ടിരിക്കുന്നത്, അധികം ആരെയും ഇല്ല. ഉള്ളിടത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ബ്രീഡാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി കൊണ്ടുവരുന്നതൊക്കെ വളർത്തുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലുള്ള കുറച്ചുകൂടെ പ്രൈസുള്ള ബേഡിനെ വാങ്ങി വളർത്തുന്നത്. കാരണം എപ്പോഴും മാർക്കറ്റുണ്ട്. ഇതിനെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ അഞ്ചൊരു ചിക്കന് വന്ന ഏകദേശം ഒരു പീസിന് ഒരു 7,500 രൂപ മുകളിൽ വിലയുള്ളതാണ്. ഇതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 30,000 രൂപ മാത്രമാണ് വില വരുന്നത്. സെനഗൽ പാരറ്റാണ്, ബ്രീഡിംഗ് ഗ്യാരൻറ്റി പേരാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 30,000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഗ്രീൻ റംബ് പാരക്കീറ്റാണ്. ഈ പാരക്കീറ്റ് വെറൈറ്റിപ്പെട്ട ബേഡാണ് ഈ റംബ് എന്ന് പറഞ്ഞാൽ. റംബിൻ്റെ തന്നെ ഗ്രീൻ റംബാണ്. ഗ്രീൻ റംബ് നമ്മൾ നോർമലി യെല്ലോയോ റെഡൊക്കെ കണ്ടുവരുന്നുണ്ടെങ്കിലും ഗ്രീൻ റംബ് പൊതുവെ കുറവാണ്. നല്ല ഒരു അടിപൊളി ബ്രീഡിംഗ് പെയർ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് മെയിലിനെ ഫീമെയിലിനെ എൻഡ് ചെയ്യാനായിട്ട് ഈ ഡി എൻ എയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. കളർ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. കളർ കുറവുള്ളത് ഫീമെയിലും കളർ കൂടുതലുള്ളത് മെയിലുമാണ്. പിന്നെ സൈസിലും വ്യത്യാസമുണ്ട്. മെയിലിന് നല്ല സൈസും ഫീമെയിലിന് സൈസ് കുറവുമാണ്. ഇതും ബ്രീഡിംഗ് പെയറാണ്. അതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 17,500 രൂപയാണ്. ഇത് ഏകദേശം ഒരു 3 വയസ്സോളം പ്രായമുണ്ട്, ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പേരിന് 17,500 രൂപ. നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ റെഡി ടു ബ്രീഡിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന സൺകൊണിയൂറിൻ്റെ ഒരു അടിപൊളി ബ്രീഡിംഗ് പേരാണ്. ബ്രീഡായിട്ടുള്ളതല്ല, പക്ഷേ ബ്രീഡിങ്ങിന് വേണ്ടി മേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. ഇപ്പോൾ കൊണ്ടുവന്നവർക്ക് ഒട്ടനെ തന്നെ നമുക്ക് ബോക്സ് വെച്ച് കൊടുക്കാൻ പറ്റും. അടിപൊളി റെഡമിനൻ്റ് പേരാണ്. ഡി എൻ എ കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 2 പേർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. സൺകൊണിയൂറിൻ്റെ റെഡി ടു ബ്രീഡിംഗ് കണ്ടീഷനുള്ള 2 പേർ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ടേംഡ് ബേർഡ് കൂടിയാണ്. ഇപ്പോൾ ഏവിയറിക്കകത്തൊക്കെ തുറന്നു വിട്ടെന്ന് പറഞ്ഞാലും മറ്റുള്ള ബേഡ്സിനോ ശല്യമോ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, നല്ല ടേംഡ് ബേർഡാണ്. അതിന് നമ്മൾ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 18,000 രൂപ മാത്രമാണ് വരുന്നത്. ഏജ് വരുന്നത് 1.5 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. കൊണ്ടുവന്നവർക്ക് ഗ്യാരൻ്റി ആയിട്ട് ബ്രീഡാവും. അതുപോലെ തന്നെ ടേംഡായിട്ടുള്ള ബ്രീഡിംഗ് പേർ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. നല്ല 2 പേർ നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 18,000 രൂപ.
മിക്സ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ബ്ലൂ വെല്ലോ സൈഡ് ഒരു കോണിയുണ്ട്, ബ്രീഡിംഗ് പെയറാണ്. ഏകദേശം 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പെയറാണ്. വെണ്ണം കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കളറും ക്വാളിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ. നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയറാണ്. ബ്ലൂ സീരിയസ് ഒക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു ചോയ്സാണ്, കാരണം നല്ലൊരു പെയറാണ്, നല്ലപോലെ ബ്രീഡാവുന്നുണ്ട്. ഇതിന് വരുന്ന വിലയെന്ന് പറഞ്ഞാൽ 6500 രൂപയാണ് വരുന്നത്. ബ്രീഡിംഗ് പെയറാണ് ഇതിന് വരുന്ന പ്രൈസ്. ഒരു പെയറിന് 6500 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ യെല്ലോ സൈഡ് ഒരു കോണിയറിൻ്റെ ഒരു അടിപൊളി ബ്രീഡിംഗ് പെയറാണ്. സ്മോൾ കണിയറിന് ഇപ്പോൾ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു സമയമാണ്, കാരണം യെല്ലോ ഷെയ്ഡ് പൈനാപ്പിൾ ഗ്രീൻ ചീസൊക്കെ നല്ല രീതിക്ക് ഇപ്പോൾ പോകുന്നുള്ള ഇതാണ്. കാരണം നല്ലപോലെ ബ്രീഡാവും, മിനിമം ഒരു 4 കുഞ്ഞ് 3 കുഞ്ഞൊക്കെ നല്ലപോലെ തന്നെ ബ്രീഡായി കിട്ടുന്ന ബേഡുകളാണ് ഈ സ്മോൾ കണിയർസ് എന്ന് പറഞ്ഞാൽ. തുടക്കക്കാർക്കാണെങ്കിലും വാങ്ങി വളർത്താൻ പറ്റുന്ന ഒരു ബേഡാണ്. ഇതിനകത്ത് ഏകദേശം 2 തവണയോളം ബ്രീഡായിട്ടുള്ള ഒരു ബേഡാണ് ഈ കിടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യെല്ലോ ഷെയ്ഡ് തന്നെ ഇപ്പോൾ നമുക്കൊരു 3 ജോഡികളും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേരിന് 4000 രൂപ മാത്രമാണ് വില വരുന്നത്. ഒരു പേരിന് 4000 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഗ്രീൻ ജി കൊണ്ടുവന്ന അടിപൊളി ഒരു ബ്രീഡിംഗ് പേരാണ്. ഗ്രീൻ ജി കൊണ്ടുവന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ്. ഇതിന് ഏകദേശം ഒരു 3.5 വയസ്സോളം പ്രായമുണ്ട്. ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 4000 രൂപ തന്നെയാണ് വരുന്നത്. ഒരു പേരിന് 4000 രൂപ. നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കൊണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. അതിന് ഏകദേശം ഒരു 3 വയസ്സോളം പ്രായമുണ്ട്. ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന പെയർ തന്നെയാണിത്. അത്യാവശ്യം നല്ല പോലെ തന്നെ റെഡ് കളറൊക്കെ കയറിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇപ്രാവശ്യം വന്നിരിക്കുന്ന പെയറെല്ലാം നല്ല ക്വാളിറ്റി, എല്ലാം ബ്രീഡിംഗ് പെയറുകൾ മാത്രമല്ല, നമുക്ക് സെമി അഡൽട്ട് ഒന്നും വന്നിട്ടില്ല, എല്ലാം ബ്രീഡിംഗ് പെയറാണ്. ഇതിന് വരുന്ന പ്രൈസ് 4500 രൂപയാണ്. പൈനാപ്പിൾ കൊണിയോർ ബ്രീഡിംഗ് പെയറാണ്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പെയറിന് 4500 രൂപ. നെക്സ്റ്റ് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് എൻജോയ് ഉള്ളൊരു ബേഡായിരുന്നു സഞ്ജി കൊനിയർ. സഞ്ജി കൊനിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കുണിയറിനേക്കാളും ഡിമാൻഡും വിലയൊക്കെ ഉള്ളൊരു ബേഡാണ് സഞ്ജി കൊനിയർ എന്ന് പറഞ്ഞാൽ. ഏകദേശം പേരിന് തന്നെ ഒരു 60,000 രൂപയ്ക്ക് മുകളിൽ നിന്ന ബേഡാണ്. ഇപ്പം നമുക്ക് നല്ലൊരു ബ്രീഡിംഗ് പേറും എക്സ്ട്രാ ഒരു മെയിലും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഗ്യാരൻ്റി ആയിട്ടുള്ള ബ്രീഡിംഗ് പേറാണ്. ഡി എൻ എ കൺഫേം ചെയ്തിട്ടുണ്ട്. 2 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. നമ്മുടെ നോർമൽ സ്മോൾ കൊണിയറുകൾ ബ്രീഡാവുന്ന പോലെ തന്നെ ഇവർ ബ്രീഡാവും. ഒരു 1.5 വയസ്സോട്ട് തന്നെ ഇവർ 1.5 വയസ്സിന് മുമ്പ് തന്നെ ഇവർ ബ്രീഡായി തുടങ്ങുന്ന പേടാണ് സഞ്ജി കൊണിയർ എന്നൊക്കെ പറഞ്ഞാൽ. നല്ല കളറാണ് ഇതിന്. സഞ്ജി കൊണിയറിൽ നിന്ന് ഡബിൾ ഫാക്ടറാണ് ഇപ്പോൾ നമുക്കുള്ളൊരു പേര്. അതിൻ്റെ തന്നെ ഒരു മെയിലും ഉണ്ട്. ഇപ്പം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 26,000 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ക്വാളിറ്റിയാണ്. അപ്പം ഇതിനെ വാങ്ങി വളർത്തണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ചോയ്സാണ്. കാരണം ഇത്രയും റേറ്റിൽ നല്ലൊരു ബ്രീഡിംഗ് പേർ ഇപ്പം എങ്ങും കിട്ടാനില്ല. നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ്. അതിന് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബേഡായിരുന്നു ഷോപ്പിൽ ചോദിച്ചത്. നമുക്ക് ഒരുപാട് നാളെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് തന്നെ നല്ല സൈസുള്ള ഒരു 3 പേർ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഷോബഡ്ജീസിൻ്റെ നോർമൽ 2 പേർ നോർമലും 1 പേർ സ്പാങ്കിൾ വെറൈറ്റിയുമാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് 1 പേർ വരുന്നതെന്ന് പറഞ്ഞാൽ ഷോ സ്പാങ്കിളും ഒരു ഫാലോ ഷോബഡ്ജീസും കൂടാണ് പേർ വന്നിരിക്കുന്നത്. മറ്റത് നോർമലാണ്, 2 പേർ വന്നിരിക്കുന്നത്. അതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നോർമൽ ഷോബഡ്ജീസിന് 2000 രൂപയും സ്പാങ്കിൾ ബഡ്ജീസിന് 2500 രൂപയാണ് വില വരുന്നത്. നമ്മൾ മറ്റേതുമായിട്ട് ഏകദേശം ഒരു 3 ഇരട്ടി വലിപ്പമെങ്കിലും ഉണ്ട് നോർമൽ ലവ് ബേർഡ്സ് ആയിട്ട്. ഈ ഷോബഡ്ജീസിന് നല്ല ക്വാളിറ്റിയാണ്. ഇപ്പം നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്ന ഓസ്ട്രേലിയൻ സ്വദേശികളായ ഷുഗർ ലൈഡറാണ്. ഷുഗർ ലൈഡർ അഥവാ പറക്കുന്ന അണ്ണാൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇവർ കൈയുടെയും കാലിൻ്റെ ഇടയിൽ പറക്കാനായിട്ട് 2 ചെറിയ വിഷറി പോലെ 2 സംഭവമുണ്ട്. അത് വെച്ചാണ് ഇവർ മെയിനായിട്ട് ചാടിച്ചാടി കിടക്കുന്നത്. അതുകൊണ്ടാണ് പറക്കുന്ന അണ്ണാൻ എന്ന് ഇവർ അറിയപ്പെടുന്നത്. നല്ല ടേമഡ് ആയിട്ടുള്ള ഒരു എക്സോട്ടിക് പെറ്റാണ് ഈ ഷുഗർ ലൈഡർ എന്ന് പറഞ്ഞാൽ. ഇവർക്ക് ഫീഡിങ്ങിൻ്റെ കാര്യത്തിനാണല്ലോ കെയറിങ്ങിനാണല്ലോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ ജോലി തിരക്കൊക്കെ ഉള്ളവർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നൊരു ഐറ്റമാണ് ഈ ഷുഗർ ലൈഡർ എന്ന് പറഞ്ഞാൽ. കാരണം ഇവർക്ക് ഫീഡും കാര്യങ്ങളും രാത്രിയിൽ ഒരു നേരം മാത്രം കൊടുത്താൽ മതി. ഇവർ ബാക്കി ഫുൾ ടൈം രാവിലെ തൊട്ട് ഇരുട്ട് വീഴുന്ന സമയം വരെ ഇവർ ഉറക്കമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കയ്യിലൊക്കെ എടുത്തുകൊണ്ട് വെളിയിൽ പോകാൻ ഒരു പ്രശ്നവുമില്ല. അഗ്രസീവോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. കടിക്കോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. നല്ല ടൈംഡ് പെറ്റാണ്. അതുപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ ബ്രീഡാവുകയും ചെയ്യും. ഇവരുടെ അഡൾട്ട് ടൈം എന്ന് പറഞ്ഞാൽ ജനിച്ച് ഇപ്പം ഇവർ ബ്രീഡാവണമെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ അതായത് പൗച്ചിനകത്ത് നിന്ന് ഇറങ്ങി പറഞ്ഞാൽ തന്നെ ഏകദേശം 2 മാസത്തോളം ടൈം എടുക്കും. ഇവർ ജനിച്ചൊരു 7 മാസം മുതൽ 9 മാസത്തിനിടയിലാണ് ഇവർ അഡൾട്ട് മെച്യൂരിറ്റി ടൈം എന്ന് പറഞ്ഞാൽ. മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ 2 കുഞ്ഞുങ്ങൾ മുതൽ 3 കുഞ്ഞുങ്ങൾ വരെ നോർമലി ബ്രീഡായി കാണും.
അതിനകത്ത് തന്നെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഗ്ലൈഡറിനകത്ത് തന്നെ ലൂസി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്, അതായത് വൈറ്റ് ലൂസി ഗ്ലൈഡർ എന്നാണ് ഇവരെ പൊതുവേ പറയുന്നത്. ഷൂ ഗ്ലൈഡർ തന്നെ ഏകദേശം ഒരു 3-4 വെറൈറ്റിയോളം നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ഇപ്പം നമ്മൾ കാണിക്കുന്നത് പറഞ്ഞാൽ ലൂസി ഗ്ലൈഡറാണ്, അതായത് വൈറ്റ് ലൂസി ഗ്ലൈഡറാണ്. അതിൻ്റെ ഒരു ടേംഡ് ആയിട്ടുള്ളൊരു പെയറുണ്ട്, ഏകദേശം 7 മാസത്തോളം പ്രായമായ ഒരു പെയറാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. നല്ല ഒരു അടിപൊളി ഒരു പെയറാണ്. അപ്പം ഇതിന് വില വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ മാർക്കറ്റിൽ ഒരു 35,000 രൂപ മുതൽ 70,000 രൂപ വരെ വിലയുള്ളൊരു വെറൈറ്റി ആയിരുന്നു ലൂസി ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഓഫർ പ്രൈസിലാണ്, വെറും 18,000 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഇത് സാധനത്തിന് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ കളറും കാര്യങ്ങളും ഒക്കെ നല്ല പ്യുർ വൈറ്റ് ആണ്. പിന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് 18,000 രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിച്ചിരുന്ന എല്ലാ ബേഡ്സിനും ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പുകൊണ്ട് ബന്ധപ്പെടും. നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിലും എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.